മണിയൻ എന്ന 71-കാരന് ഇനി അഭയം കരുണാലയത്തിൽ. കഴിഞ്ഞ 6 മാസമായി അതിദാരിദ്ര്യരേഖാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് സംരക്ഷിച്ചു വന്നിരുന്ന 71 വയസ്സുള്ള മണിയന്റെ തുടർ ജീവിതം ഇനി അമ്മ വീട് എന്ന അഭയ കേന്ദ്രത്തിലാണ്. സന്തോഷമുള്ള ദിവസമാണ്. മണിയനു കുറച്ച് വിഷമം കാണും ഇവിടെ നിന്ന് പോകാൻ. കാരണം അദ്ദേഹം എൻ്റെ കുഞ്ഞിലേ തൊട്ട് ഞാൻ ഈ ഈ ESM കോളേജിൽ കണ്ടു വന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ എനിക്കും ഒരു എന്തോ ആത്മബന്ധം അദ്ദേഹത്തോടുള്ളത് കൊണ്ടാണ് കുളത്തുപുഴ പഞ്ചായത്തിലെ അധികാരികൾ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞതാണ് ഈ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് ഗാന്ധിഭവനിലോ മറ്റോ മാറ്റിയാൽ മതി എന്ന്. എന്നാൽ പോലും ഞാൻ എൻ്റെ ഒറ്റ റിസ്കിലാണ് അദ്ദേഹത്തെ തിരിച്ചിവിടെ കൊണ്ടുവന്ന്. അദ്ദേഹത്തിന് ഇവിടെ പലരോടും യാത്ര പറയാനുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ ഇവിടെ ഉള്ളവർ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാമായിരുന്നുകൊണ്ടാണ് തിരിച്ച് കഴിഞ്ഞ ദിവസം ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ കൊണ്ട് എത്തിച്ചത്. എന്നെ അതിന് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇദ്ദേഹത്തെ സുഖമില്ലാതിരുന്ന അവസ്ഥകളിലൊക്കെ എന്നോട് എപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ശ്രീ നസീർ, ചിപ്പിയോട്ടം നടത്തുന്ന നസീർ, അതുപോലെ ഈ നിൽക്കുന്ന ആനന്ദശ്ശേരിയിൽ ബാബുജോ നിന്ന ബാബുചാന്, ഇവരെ രണ്ടുപേരെയും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഓരോ മണിക്കൂർ ഇടവിട്ട് എന്നെ വിളിച്ച് മണിയൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കും. എന്ത് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത സമയത്ത് എന്നോട് എൻ്റെ കൂടെ വന്ന കുഞ്ഞുമാൻ ചെയ്യപ്പെട്ടില്ല. വളരെ ഒരു 63 പൾസറേറ്റ് 63 ആയിരുന്ന ഈ മണിയൻ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തിരിച്ച് ഇങ്ങനെ ഇവിടെ കൊണ്ട് തിരിച്ചെത്തിക്കാൻ പറ്റുമെന്ന്. അതിനൊക്കെ എന്നെ സഹായിച്ച കുഞ്ഞുമാൻചാൻ എന്ന് പറയുന്ന അച്ഛനുണ്ട്. അച്ഛനെ ഇന്നിവിടെ ഇല്ല. 50 വർഷത്തിലേറെയായി കുളത്തൂപ്പുഴ ESM കോളനിയിൽ തനിച്ച് താമസിച്ചു വന്നിരുന്നയാളാണ് മണിയൻ. വാർഡംഗമായ മേഴ്സി ജോർജിന്റെ ഇടപെടലിനെ തുടർന്ന് SE സഞ്ജയ് ഖാനാണ് മണിയനെ കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട് എന്ന അഭയ സങ്കേതത്തിലെത്തിക്കാൻ സഹായം നൽകിയത്. എന്നെ ഈ നിൽക്കുന്ന ആൾക്കാർ നല്ല നല്ല ആൾക്കാരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് എന്നെ അമ്മ വീട്ടിൽ കൊണ്ടുപോവുക. എല്ലാവർക്കും നന്ദി. പഞ്ചായത്ത് ഓമ്പർ മേഴ്സി അമ്മാമ്മയുടെ ഒരു നല്ല മനസ്സുകൊണ്ട് അവരെ സംരക്ഷിച്ചിരുന്ന മണിയൻ എന്ന് പറയുന്ന 70 വയസ്സിന് മുകളിൽ വരുന്ന അച്ഛൻ, ഈ അച്ഛൻ വലിയ അത്യാസന്ന നിലയിൽ കഴിയുമ്പോൾ അത്യാസന്ന നിലയിൽ നിന്നും അവരെ അദ്ദേഹത്തെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദമാക്കി ഇപ്പം ആരോഗ്യം തിരിച്ചു കിട്ടിയ അവസ്ഥയിലുള്ള ഈ അച്ഛനെ കഴിഞ്ഞ ദിവസം മേഴ്സി അമ്മാമ വാർഡ് മെമ്പറും ബഹുമാനായ റോയ്ചാനും ഷെരീഫാക്ക ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ എന്നെ വിളിച്ച് വിവരം അറിയിക്കുകയും പഞ്ചായത്തിൻ്റെ സംരക്ഷണയിൽ വാർഡ് മെമ്പറാണ് സംരക്ഷിച്ചുകൊണ്ടിരുന്നതെന്ന വിവരം അറിയിക്കുകയും അദ്ദേഹത്തിന് കിടക്കാൻ സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ല എന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീടുമായി ബന്ധപ്പെടുകയും ആ അമ്മ വീട്ടിൽ അവരേറ്റെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു. അങ്ങനെ ഇടങ്ങന്നൂർ കരുണാലയം അമ്മ വീടിന് വേണ്ടി ഈ മണിയൻ ചേട്ടനെ ഇന്ന് ഏറ്റെടുക്കുകയാണ്, അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുപോവുകയാണ്. ഇത്രത്തോളം പേര് അന്തേവാസികൾ അമ്മമാരും അച്ഛന്മാരുമായി സുഖമായി കഴിയുന്നുണ്ട്. നിരവധി ആളുകളെ നമ്മൾ അവിടെ കൊണ്ടുപോകുമ്പോൾ അവരൊക്കെ ആരോഗ്യമില്ലാത്ത ആരോഗ്യം ക്ഷയിച്ച അവസ്ഥയിലാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ അവിടെ കൊണ്ടുപോയി നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരൊക്കെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്ന സാഹചര്യമാണ് നമുക്ക് അനുഭവത്തിലുള്ളത്. ഇപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ 13-ാമത്തെ ആളെയാണ് ഞാൻ അമ്മ വീട്ടിലാക്കാൻ പോകുന്നത്. മൊത്തത്തിൽ 75-ാമത്തെ ആളെയാണ് മണിയൻ ചേട്ടനെ കൊണ്ടുപോകുന്നതോടുകൂടി 75-ാമത്തെ ആളെ 53 പേരെ പത്തനാപുരം ഗാന്ധിഭവന് വേണ്ടിയും 13-ാമത്തെ ആളായിട്ട് മണിയൻ ചേട്ടനെ കിടങ്ങന്നൂർ അമ്മ വീടിന് വേണ്ടി ഏറ്റെടുക്കാൻ സാധിച്ചു. അതോടൊപ്പം സ്നേഹതീരത്തും വിളക്കുടി സ്നേഹതീരത്തിലും ഒരുപാട് അമ്മമാരെ എത്തിക്കാൻ സാധിച്ചു. അങ്ങനെ ഈ എത്തിക്കുന്നവരെയൊക്കെ എത്തിക്കുക മാത്രമല്ല, അവരെ പോയി കാണുകയും അവർക്ക് എന്തെങ്കിലും ആവശ്യം വേണമെന്ന് കണ്ടാൽ നമ്മളെ എത്തിക്കുന്നതിന് വേണ്ടി സഹായിച്ച ആളുകളെ ബന്ധപ്പെടുകയും അവരിലൂടെ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയും തുടർന്ന് അവർക്ക് എന്തെങ്കിലും മരണം പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ അവരെ തിരിച്ചു കൊണ്ടുവന്ന് അടക്കം ചെയ്യണം എന്ന് വെച്ചാൽ അടക്കം ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്ത് ആ അടക്കം ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ പുണ്യപ്രവൃത്തി ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രവൃത്തി അതാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി എനിക്ക് നന്ദി പറയാനുള്ളത് ഇവിടെ ഇവരെ സംരക്ഷിച്ച 1.5 മാസത്തോളം ഇവിടെ സംരക്ഷിച്ച വാർഡ് മെമ്പർ മേഴ്സി അമ്മാമയും അതിന് ആ സംരക്ഷണം ഏറ്റെടുത്ത് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത റോയ്ചായനും ഒക്കെ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. എന്നോട് ഈ വിവരം വിളിച്ചറിയിച്ച റോയ്ചായൻ, ഷെരീഫാക്ക, പ്രത്യേകിച്ച് മേഴ്സി അമ്മാമയെ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ ഒത്തിരി സഹായം ചെയ്യുന്ന റോയ്ചായൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തെ സംരക്ഷിച്ച റോയ്ചായൻ ഉൾപ്പെടെയുള്ള ഈ പ്രദേശവാസികളോട് ഹൃദയം നിറഞ്ഞ നന്ദി കരുണാലയം അമ്മ വീടിന് വേണ്ടി രേഖപ്പെടുത്തുന്നു. വാർഡ് മെമ്പർ മേഴ്സി ജോർജ്, UDF ചെയർമാൻ റോയ് ഉമ്മൻ,
കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്ലാവില ഷെറീഫ്, സുരേന്ദ്രൻ, റോയ് കുഞ്ഞുകുട്ടി, അലക്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് കരുണാലയത്തിലെത്തിച്ച മണിയനെ ചെയർമാൻ അബ്ദുൾ അസീസ് സ്വീകരിച്ച് അഭയം നൽകുകയായിരുന്നു. വിസ്മയാനൂസ്, കുളത്തൂപ്പുഴ.